നമസ്കാരം തിരഞ്ഞെടുപ്പ് എടുത്തതോടെ ശബരിമല വിഷയം വീണ്ടും എൽ ഡി എഫിന് മുന്നിൽ വലിയ തലവേദനയായി മാറുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ഒരിടത്തും ശബരിമലയുടെ കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല കാര്യം എൽ ഡി എഫ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ശബരിമലയിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് പ്രകടന പത്രികയിൽ ഒരു തരത്തിലുള്ള ഒരു പരാമർശവുമില്ല ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും തുടർഭരണം ഉണ്ടായാൽ എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ഉണ്ടായാൽ അല്ലെങ്കിൽ പിണറായി വീണ്ടും അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നതിനേക്കാളും തീക്ഷ്ണമായ ചില സംഭവങ്ങളായിരിക്കും അതിനേക്കാളും ദൗർഭാഗ്യകരമായ സംഭവങ്ങളായിരിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി നൽകാതെ തത്തിക്കളിക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇൻ്റർവ്യൂവിൽ അവിടുത്തെ അവതാരകയായ സിന്ധു സൂര്യകുമാർ അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചോദിച്ചിരുന്നു താനൊരു വിശ്വാസിയാണെന്നും തന്നെപ്പോലുള്ള വിശ്വാസികൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുമെന്നും ഉള്ള തരത്തിലായിരുന്നു സിന്ധു സൂര്യകുമാർ ചോദിച്ച ചോദ്യം അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഏതാണ്ട് ഇതുപോലുള്ള ഒഴുക്കൻ മട്ടിൽ തന്നെയായിരുന്നു കാര്യം കോടതിക്ക് ഇനി കോടതി വിധി വരാനുണ്ട് കോടതി വിധി എന്ത് എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ കോടതി വിധി വന്നതിന് ശേഷം ഈ കാര്യത്തിൽ ആലോചിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ആലോചന ഏതായാലും ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് അവർ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കഴിഞ്ഞയാഴ്ച നടന്ന പ്രസ്താവന രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചൊരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് താൻ മന്ത്രിയുമായി ഒരു തരത്തിലും സംസാരിച്ചിട്ടില്ല അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ ഒഴുക്കൻ മട്ടിൽ അദ്ദേഹം ആ ചോദ്യത്തെ ഒഴിവാക്കുകയായിരുന്നു ചെയ്തത് ഇതുതന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾക്കിടയിൽ വലിയ ഒരു ചർച്ചയായി മാറുന്നതും കാര്യം ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ എന്തായിരിക്കും ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നത് ഏറെക്കുറെ ഇപ്പോൾ വിശ്വാസികൾക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നതും ഇപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിലെ ചില വിശ്വാസികളായ പ്രവർത്തകർ അവർക്കിടയിൽ വന്നിരിക്കുന്ന ഒരു ഭിന്ന അഭിപ്രായമാണ് കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ നടന്ന അനിഷ്ട സംഭവങ്ങളെ തന്നെ ഇത്തരത്തിലുള്ള ചില പാർട്ടിക്കുള്ളിലെ വിശ്വാസികളെ ഏറെ ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു പാർട്ടിക്ക് മേൽ ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണം പിന്നാക്കം പോകണം എന്നൊരു തരത്തിൽ ഒരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ലോക്കൽ കമ്മിറ്റികൾ മുതൽ ഉയർന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ മറ്റുമൊക്കെ അത് തിരുത്തി വീടുകൾ തോറുമുള്ള ക്യാമ്പയിനൊക്കെ തുടക്കമിട്ടത് എന്തായാലും അതൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല ചൂടെടുത്ത് ഓടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഭക്തജനങ്ങൾ പലയിടങ്ങളിലും അതൊക്കെ ചരിത്രമാണ് എന്നിരിക്കെ ഇപ്പോൾ വീണ്ടും ഈ ഇലക്ഷൻ എത്തുമ്പോൾ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാതെ ശബരിമലയുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്തായിരിക്കും എന്ന് ഒറ്റവാക്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ പലതരത്തിൽ അതിന് ഉത്തരം നൽകി ഒഴിഞ്ഞുമാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമനുസരിച്ച് പല സ്ഥലങ്ങളിലും വോട്ട് ചോദിച്ച് വീടുകളിലെത്തുന്ന പ്രവർത്തകരോട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോട് ചില വീട്ടമ്മമാരെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും അതിനൊന്നും മറുപടി പറയാതെ ഇറങ്ങി ഓടുകയാണ് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും ഒക്കെ ചെയ്യുന്നത് എന്നാണ് പലയിടത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ എന്തായാലും ശബരിമല ഈ വിചാരിച്ചതുപോലെ അവർ തീ തീക്കൊള്ളി കൊണ്ട് തല ചൊറഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹമാധ്യമം ഇതിന് നൽകുന്ന വ്യാഖ്യാനം കാര്യം അത്രമേൽ വിശ്വാസികളെയും ഭക്തരെയും ഒക്കെ വേദനിപ്പിച്ചതിന് ഒരു തിരിച്ചടി അവർ ഇപ്പോൾ അനുഭവിക്കുകയാണ് കാര്യം ഈ ശബരിമലയുടെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു പ്രസ്താവന അവർക്ക് തിരുത്തി പറയാനും കഴിയുന്നില്ല നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് കൈ അതിനെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ശബരിമലയുടെ കാര്യത്തിൽ ആചാരവിരുദ്ധത എന്തുകൊണ്ട് കൈക്കൊണ്ടു അല്ലെങ്കിൽ ആചാരവിരുദ്ധതയാണ് കൈക്കൊണ്ടതെന്ന് സമ്മതിക്കുന്നുമില്ല എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അവർക്ക് കഴിയുന്നുമില്ല ഇത് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടിയെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിൻ്റെ നാളുകൾ അടുക്കുന്നു പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇനിയുള്ള രണ്ടാഴ്ച വളരെയധികം നിർണായകമാണ് കേരളത്തിൽ കാര്യം വോട്ട് എങ്ങനെ എവിടെ എന്ന് നിജപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പല പാർട്ടികളും അവരുടെ പ്രചരണത്തിൻ്റെ വരെ തന്നെ മാറ്റി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ശബരിമല വിഷയം ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സർക്കാരിനാകെ ഒരു വലിയ കീറാമുട്ടിയായി മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ന് വൈകുന്നേരവും പ്രതിപക്ഷ നേതാവ് ശബരിമലയുടെ വിഷയം മുൻനിർത്തി തന്നെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഉടനീളം നിറഞ്ഞു നിന്നത് ശബരിമല തന്നെയാണ് ശബരിമല വിശ്വാസികളെ കബളിപ്പിക്കുകയും അതുപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് നവോത്ഥാനത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ അഴിഞ്ഞാടുകയായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുന്നു രണ്ടാഴ്ച മാത്രമാണ് ഇനി ബാക്കി ഈ ദിവസങ്ങളിൽ ശബരിമല വിഷയം വീണ്ടും വലിയ ഒരു ചർച്ചയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്